ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂഞ്ചോല. പൂഞ്ചോല എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ നാട്ടിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് പൂഞ്ചോല. ഏകദേശം എൻ്റെ നാട് 2 കിലോമീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബൈക്കിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ പൂഞ്ചോലയിൽ നല്ല കുറച്ച് വ്യൂസൊക്കെ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ നമുക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നല്ല വെള്ളച്ചാട്ടവും മലയും അതുപോലെ തന്നെ നല്ല ഒരുപാട് ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് ആ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ കൊച്ചു കൊച്ചു വ്യൂസ് നമുക്ക് കാണാം. ഓൾറെഡി ഇപ്പോൾ ഈ റൂട്ടിൽ ബസ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ കൊറോണ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ബസ്സില്ല. അപ്പോൾ ഓൾറെഡി ബസ്സുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കൂടുതൽ വ്യൂസ് കുറവാണ്. യാത്ര നമ്മൾ റോഡും വ്യൂസും മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് വ്യൂസ് ഉണ്ട്. അവിടുന്ന് നേരെ ഇപ്പം ഈ പൂഞ്ചോല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മല ഏരിയയാണ്. പൂഞ്ചോല എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് അങ്ങനെ ആനമൂളി അങ്ങനെ കയറിയത്. നമുക്ക് അട്ടപ്പാടി വഴി അങ്ങനെ പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഞങ്ങൾ അട്ടപ്പാടിയിലൊന്നും പോകുന്നില്ല. ഞങ്ങൾ ആനമൂളി അവിടെ ചെക്ക് പോസ്റ്റ്, അതുപോലെ തന്നെ ആനമൂളി നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് പൂഞ്ചോലക്കിൻ്റെ അടുത്തായിട്ടൊരു ചെറിയൊരു ചെക്ക് ഡാമാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളമുള്ള ഒരു സമയമാണ്. ഇപ്പോൾ മഴ അത്യാവശ്യം പെയ്യുന്നത് കൊണ്ട് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ നല്ല ശക്തമായിട്ടുള്ള വെള്ളത്തിന് ഒഴുക്കുണ്ട്. അപ്പോൾ ഇതിന് കനാലിലോട്ട് വെള്ളം ഒഴുക്കി വിടാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഈ വെള്ളം നല്ല ശക്തിയിലായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം, ഒരുപാട് വെള്ളം ഉണ്ടാവുമെന്ന് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പോൾ ഒരിടത്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. അപ്പോഴേ തന്നെ നമുക്ക് എൻ്റെ വ്യൂസ് നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയുള്ളൂ. നല്ല ശക്തമായിട്ടുള്ള വെള്ളത്തിന് ഫോഴ്സ് ഉണ്ട്. ഇതിലെ വെള്ളം ടൈറ്റായി നിൽക്കുന്നത് കൊണ്ട് ഒഴുക്ക് ഇതിലെ കുറവാന്ന്, കാണുന്ന ഭാഗത്തിലെ കുറവാന്നുള്ളൂ. പക്ഷെ ആ സൈഡിലൂടെയൊക്കെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. മഴക്കാലത്ത് ഈ കോസ്വേക്ക് ഒപ്പം വെള്ളം വരും. ഇതാ ഇതിനൊപ്പം ആയിരിക്കും വെള്ളം. അപ്പം ഇതിനടിയിലൂടെയാണ് വെള്ളം പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ കനാല് സൈഡ് ഒരു കനാൽ ബണ്ട് ഉണ്ട്. അതിലോട്ട് വെള്ളം ഒഴുക്കി വിടുന്നൊരു ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയ ഷട്ടറാണ്. ഈ ഷട്ടർ ഇപ്പോൾ ഇതുവഴി ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഷട്ടർ പുഴയിലോട്ട് തന്നെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തൊരു കനാൽ ബണ്ട് ഉണ്ട്. അതിലോട്ട് വെള്ളം വരും. കനാലിലോട്ട് വെള്ളം പോകുന്ന വഴിയാണ്. നല്ല ഫോഴ്സാണ് വെള്ളത്തിന്. ഞാനൊന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ച് നോക്കിയതാണ്. വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം കൊണ്ട് ഞാൻ ഇറങ്ങാൻ പറ്റിയില്ല. ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം നല്ല ഫോഴ്സായിട്ട് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണ് നിങ്ങൾ ചെയ്യണം. അപ്പോൾ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ്. അത്യാവശ്യം ഫോഴ്സൊക്കെ ഉണ്ട് വെള്ളത്തിന്. പിന്നെ മെല്ലെ മെല്ലെ നടക്കും. വെഴുക്കലുണ്ടായതുകൊണ്ട് മെല്ലെ നടന്നു നോക്കിയതാണ്. വീഡിയോയിലൂടെ കാണാം.
ഇത് പൂഞ്ചോല മലയിൽ നിന്ന് ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ട് നന്നായി മഴയൊക്കെ പെയ്ത് മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ്. നല്ല ഒഴുക്കുള്ള ഒരു സ്ഥലമാണ്, നന്നായിട്ട് വെള്ളത്തിന് നല്ല കുത്തൊഴുക്കുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്ന ഭാഗത്ത് അതിനകത്ത് നല്ല ആഴമുണ്ട്. ഇവിടെ നമ്മൾ പിന്നെ കെട്ട് കാരണം കൊണ്ട് നമ്മൾ കെട്ടിലൂടെയാണ് നടക്കുന്നത്. അങ്ങോട്ട് വെള്ളം അത്ര ഹൈറ്റിൽ, ഈ ഹൈറ്റിൽ വെള്ളം ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു കാണും. മീൻ നമ്മൾ നേരെ പോകുന്ന ആനമൂളിയിലോട്ടാണ്. ഈ റോഡ് ഇങ്ങനെ നേരെ ചെന്ന് അവിടുന്ന് ഒരു കിലോമീറ്ററോളം കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആനമൂളി. അപ്പോൾ ആനമൂളി വഴി ഞങ്ങൾ തിരിച്ച് വരാനുള്ള വേണ്ട. അപ്പോൾ ആനമൂളിയിൽ കഴിയുമ്പോൾ അവിടെ വീണ്ടും ഒരു വെള്ളച്ചാട്ടം വരുന്നുണ്ട്. നമ്മൾ നെല്ലിപ്പുഴ ഡാമിലോട്ട് വരുന്ന വെള്ളം അതിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിയുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ പൂഞ്ചോല മല നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്, ചെറിയ ചെറിയ ഇടവഴിയാണ്. കാറും വണ്ടിയൊക്കെ പോവും, കാറൊക്കെ പോവും. ഇപ്പൊ നമ്മൾ ഇതാ ഏകദേശം ആനമുളിയിലോട്ട് പോകുന്ന വഴിയാണ്. കാട്ട് ഫുള്ള് ഫോറസ്റ്റ് ആണ്. 1 കിലോമീറ്റർ ദൂരമുണ്ട്, വീടുകളൊന്നുമില്ല. ഇപ്പൊ വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെയിലൊക്കെ കെട്ടിയിട്ടുണ്ട്. വീടൊന്നുമില്ല, ചെറിയൊരു പോക്കറ്റ് റോഡാണ്, കോൺക്രീറ്റ് റോഡ് പോലത്തെ റോഡാണ്. റോഡൊക്കെ ഇത്തിരി മോശമാണ്, നിങ്ങൾക്ക് കാണാം. ഫുള്ള് ഫോറസ്റ്റ് ആണ്, ആൾ താമസമൊന്നുമില്ല. 1 കിലോമീറ്റർ ആനമൂളി വരെ 1 കിലോമീറ്റർ ആൾ താമസമില്ലാത്ത ഫുൾ ഫോറസ്റ്റിനകത്താണ് നമ്മൾ പോകുന്നത്. വല്ല വണ്ടി കേടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. വല്ലപ്പോഴും ഓരോരുത്തരും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, വണ്ടി വാഹനങ്ങളൊക്കെ പോകുന്ന റോഡ് തന്നെയാണ്. എങ്കിലും കാണാനും കൂടുതൽ വ്യൂസ്, ഇതേപോലത്തെ ചെറിയ ചെറിയ വ്യൂസൊക്കെ തന്നെയുള്ളൂ ഈ ഭാഗത്തൊക്കെ കാണാൻ. കാട്ടിനുള്ളിലൊരു യാത്ര.
അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ആനമൂളി എത്താറായിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ആനമൂളി ടൗണാണ്. അപ്പോൾ ആനമൂളി ടൗണിലോട്ട് കയറുന്ന വഴിയാണ് റോഡ്. റോഡ് ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡാണെങ്കിലും വാഹനങ്ങൾക്ക് ഗതാഗതത്തിന് പ്രശ്നമൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം ആൾക്കാർ കുറവായിരിക്കും. വന്യമൃഗങ്ങളെ ശല്യങ്ങളൊന്നും കൂടുതലൊന്നുമില്ല എങ്കിലും കാണാനൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. രണ്ട് സൈഡും ഫുൾ ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നടുവിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ആ ഫീല് നമുക്കിങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ടൂ വീലറിൽ പോകുമ്പോൾ ആ ഒരു സൗകര്യം കൂടും. നമുക്ക് രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂസ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോകാം. അതിന് പ്രത്യേക തരം ഭംഗി തന്നെയാണ്. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ള ആനമൂളി ടൗണിനടുത്ത് തന്നെ ഉള്ളൊരു ഇത് നേരെ നെല്ലിപ്പൂലിയിലോട്ടാണ് ഈ വെള്ളം ചെല്ലുന്നത്. നല്ല വാട്ടർഫാൾസ് ആണ് മുകളിലോട്ടൊക്കെ, നല്ല വാട്ടർഫാൾസ്. നമുക്ക് ഈ മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ പോയി ഇറങ്ങാൻ പറ്റില്ല. നല്ല വെഴുക്കലും ബുദ്ധിമുട്ടുള്ള സമയത്ത്, വേനൽക്കാലത്ത് പൊതുവെ വെള്ളം കുറവായിരിക്കും, മഴ നന്നായിട്ട് പെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടാവും, നല്ല വെള്ളച്ചാട്ടം. ഞങ്ങൾ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു 30 അടിയോളം താഴ്ചയുണ്ട് താഴോട്ട്. അപ്പോൾ നമുക്ക് വ്യൂസ് കാണുമ്പോൾ നമുക്ക് അധികം പിന്നെ ആഴം തോന്നുന്നില്ല. ഫോറസ്റ്റാണ്, രണ്ട് സൈഡിലും ഫോറസ്റ്റാണ്. പാനമുള്ള ടൗണിനോട് അടുത്തെത്താനിരിക്കുന്നു. ഇനി നമ്മൾ ടൗണിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അട്ടപ്പാടിയാണ്. നമ്മൾ അട്ടപ്പാടിയിലൊന്നും പോകുന്നില്ല, നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ ഒരു വ്യൂസ് നിങ്ങൾക്ക് താഴോട്ടുണ്ട്, പാലത്തിന് താഴോട്ടുണ്ട്. അപ്പോൾ ഈ വ്യൂസ് ആണ് കൂടുതലും ഭംഗി കാണുന്നത്. നല്ല അവിടെ മുകളിൽ ഒരുപാട് പിന്നെ ആൾക്കാരുണ്ട്, അവിടെ വെള്ളച്ചാട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങോട്ട് ഫാമിലി ആയതുകൊണ്ട് അത്രയും ദൂരമൊന്നും പോകാൻ പറ്റില്ല. മുകളിലോട്ട് പോകുമ്പോഴും നല്ല വ്യൂസ് ഉണ്ട്. അപ്പുറത്തൂടെ വഴിയുണ്ട് ഇറങ്ങിപ്പോവാനൊക്കെ. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല ശക്തമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. മഴ ഒന്നും കൂടി പെയ്ത് വെള്ളം കുടിക്കഴിഞ്ഞത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഒന്ന് ശരിക്കും ആ സമയത്തൊക്കെ വെള്ളം നല്ല പോയി, ആ സമയത്ത് കാണാനായിരിക്കും കൂടുതൽ ഭംഗി. ഇതിപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ചെറിയ ചെറിയൊരു വീഡിയോസ് ഒന്നും ഇങ്ങനെ കണ്ടപ്പോൾ മഴ നന്നായിട്ട് ഇങ്ങനെ മൂടിയും കൊണ്ട് നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പെയ്യാന്നുള്ളൊരിതിൽ. അപ്പം ഒരു പാടത്തു നിന്നുള്ളൊരു വ്യൂസ് ഞങ്ങൾ വെറുതെ എടുത്തതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടവർ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. വാട്സാപ്പിലും ഫേസ്ബുക്ക് വഴിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ നമ്മളെ നിങ്ങൾ തന്ന സപ്പോർട്ടിനെല്ലാം നിങ്ങൾക്ക് താങ്ക്സ്, ഓൾ താങ്ക്സ്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ.